السلام عليكم، كيف الحال؟ زين الحمد لله. എന്താണ് സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണല്ലേ. പിന്നെ മാം കഴിഞ്ഞ ആഴ്ച കൊടയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി തന്നില്ലേ? മിള്ളല്ലേ എൻ്റെ പാട്ട്, നിങ്ങൾ പാടി നോക്കിയോ? പഠിച്ചില്ലേ? ചില കുട്ടികളൊക്കെ പാടി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കൊട പിടിച്ച്, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ പാടാൻ എന്ത് രസമാണല്ലേ ആ പാട്ട്. പിന്നെ പിന്നെ എന്താണ് മാം കഴിഞ്ഞ ആഴ്ച കുറേ പഠിച്ച അക്ഷരങ്ങളൊക്കെ പറഞ്ഞെന്നില്ലേ? ഏതൊക്കെയാണത്? ഏതാണ് ആ അക്ഷരങ്ങൾ? അലിഫ്, ബ, ത, പിന്നെ സ, ജീം അല്ലേ. അലിഫ് വെച്ചിട്ട് അബ്, ബ വെച്ച് ബൈത്ത്, ത വെച്ചിട്ട് തേസ്, സ വെച്ചിട്ട് സൗറ്, ജീം വെച്ചിട്ട് ജമലേ അല്ലേ. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി മാം കഴിഞ്ഞ പാഠത്തിൽ എടുത്തന്ന രണ്ടക്ഷരം കൂടി ബാക്കിയില്ലേ? ഏതാണത്? ഏതാണത്? ഇതാണ് അക്ഷരം അല്ലേ. ഏതാണ്? ഹേ ഏ അല്ലേ. ഹേ അല്ലേ നമ്മൾ പഠിച്ചത്. ഈ ഹേ വെച്ചിട്ട് ഒരു വാക്ക് മാം പറഞ്ഞുതന്നിട്ടായിരുന്നു. അതേതാ? ഹബ്ബിൽ അല്ലേ. ഹബ്ബിൽ എന്താ ഹബ്ബിൽ എന്ന് പറഞ്ഞാൽ റോപ്പ്. അതും പറഞ്ഞിട്ടില്ലേ. എന്താ റോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ കയർ അല്ലേ, കയർ. അപ്പം നമ്മൾ ഈ ഹബ്ബിൽ എന്തിനൊക്കെ ഉപയോഗിക്കുക ഒന്ന് പറഞ്ഞാൽ? ഹബ്ബിൽ എന്തിനൊക്കെ ഉപയോഗിക്കും? അമ്മച്ചി ഡ്രസ്സൊക്കെ കഴുകിയത് ഇങ്ങനെ അയലിലിടാൻ വേണ്ടി അയല് കെട്ടാൻ ഹബ്ബിൽ ഉപയോഗിക്കും അല്ലേ. അല്ലേ പിന്നെയോ? പിന്നെ എന്തിനാ ഉപയോഗിക്കുക? നമ്മൾ ഉണ്ണിയെ ചെറിയ കുഞ്ഞുണ്ണിയെ തൊട്ടിലിലാട്ടാൻ ഇങ്ങനെ കയറുപയോഗിക്കും. കയറിൻ്റെ ഹബിലിൻ്റെ തൊട്ടിലാണ് അല്ലേ. തൊട്ടിലിങ്ങനെ ആട്ടാൻ എന്തുപയോഗിക്കും? ഹബിൽ ഉപയോഗിക്കും അല്ലേ. ഹബിലുകൊണ്ടല്ലേ നമ്മൾ തൊട്ടിലുണ്ടാക്കുക. പിന്നെ എന്തിനുപയോഗിക്കും ഹബിൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ വടംവലി? വടംവലി ഇങ്ങനെ വലിക്കാൻ, വടംവലി വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഓണത്തിനൊക്കെ വടംവലി കണ്ടില്ലേ? അതിനും ഹബിൽ വേണം അല്ലേ. പിന്നെ എന്തിനൊക്കെ ഹബിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞോ? നമ്മളെ തേസിനെ കെട്ടാൻ, കണ്ടോ തേസിനെ കെട്ടാൻ ഹബിൽ വേണം. പിന്നെയോ? എന്താ തേസ് എന്ന് പറഞ്ഞാൽ? ആട് അല്ലേ. പിന്നെ സൗറിനെ കെട്ടാൻ ഹബിൽ വേണം അല്ലേ. ഇത് സൗറിനെ കെട്ടാൻ ഹബിൽ വേണം. പിന്നെയോ? ജമലിനെ കെട്ടാനും ഹബിൽ വേണം അല്ലേ. ജമലിനെ കെട്ടാനും ഹബിൽ വേണം. എന്താ ജമൽ എന്ന് പറഞ്ഞാൽ? ഒട്ടകം, കേമൽ. അതിനെ കെട്ടാൻ എന്ത് വേണം? ഹബിൽ വേണം അല്ലേ. അപ്പം നമുക്ക് ഹബിൽ ഇനി ഹാ ഒന്നും കൂടി നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. പിന്നെയോ? അടുത്ത അക്ഷരം ഏതാണ് മാം പറഞ്ഞത്? ഹ അല്ലേ. ഏതാണ് ഹ? എന്താ ഹ എന്ന് പറഞ്ഞാൽ? ഹ എന്ന് പറഞ്ഞൊരു വാക്ക് മാം പഠിപ്പിച്ചെന്നില്ല. അതേതാ? ഹാത്തം. എന്താണ് ഹാത്തം? എന്താ ഹാത്തം എന്ന് പറഞ്ഞാൽ? എന്താ ഹാത്തം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ. എന്താണ് റിങ് ഇപ്പോൾ റിങ് എന്ന് പറഞ്ഞാലോ? മോതിരം അല്ലേ. റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോതിരം. റിങ് എന്ന് പറഞ്ഞാൽ മോതിരം അല്ലേ. ഹാത്തം. അപ്പം ഇനിയും ഹാത്തമും ഇനി പഠിക്കണം നമുക്ക്. ഹബലും ഒന്നും കൂടി പഠിക്കണം കേട്ടോ. പിന്നെയോ? ഈ ഹാത്തം ഹാ ഇല്ലേ, ഹാ നിങ്ങൾ ഇങ്ങനെ ഹർക്കത്തിട്ടിട്ട് പഠിക്കണം. എന്താ ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ? ഫതഹ്, കസർ, ലമ്മ് ആണ് ഹർക്കത്ത് എന്ന് പറയാം. നോക്കിക്കോ. ഹ, ഹി, ഹു, കണ്ടോ? ഹ, ഹി, ഹു ഇങ്ങനെ വായിച്ച് പഠിക്കണം. അതേപോലെ ഈ അക്ഷരം ഹ, ഹി, ഹു ഇതും വായിച്ച് പഠിക്കണം. ഒന്ന് വായിച്ചു നോക്ക. ഹ, ഹി, ഹു. പിന്നെയോ? ഹ,
ഹൈ ഹോ ഇത് നിങ്ങൾ വായിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങൾക്ക് ഒരു നോട്ട് പുസ്തകമില്ലേ, അറബി മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതാനുള്ള ഒരു നോട്ട് പുസ്തകം, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നോ, ഇതാ ഹും ഹും എഴുതണം. ഒരു പേജ് എഴുതിയാൽ മതി കേട്ടോ. ഹ എ ഹ ഏതാണ് ഹ എ ഹ. അപ്പോൾ ഹ ഹി ഹു എന്ന് വായിച്ചും പഠിക്കണം, ഹ ഹി ഹു എന്നും വായിച്ച് പഠിക്കണം. ഈ അക്ഷരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് മാമിനെ കാണിച്ചു തരണം കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ, ഒരു ചെറിയ കഥയും കൂടിയാണ് പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നിങ്ങളമ്മച്ചി പറഞ്ഞു എൻ്റെ കുട്ടികൾക്ക് കഥ കേൾക്കാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. കഥ പറയട്ടെ, എല്ലാവരും കേട്ടിരിക്കണേ. പിന്നെ ഒരു സ്ഥലത്തെ ഒരു തൊപ്പിക്കച്ചവടക്കാരുണ്ടായിരുന്നു. ആരാണ്? ഒരു തൊപ്പിക്കച്ചവടക്കാരൻ. നമ്മുടെ ഇക്കാക്കുമാരൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോൾ ഇടുന്ന തൊപ്പിയില്ലേ, നിങ്ങൾ കണ്ടിരിക്കണോ, ഇക്കാക്കന്മാർ മദ്രസയിൽ പോകുമ്പോൾ ഇടുന്ന തൊപ്പി. ആ തൊപ്പി വിൽക്കുന്ന ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു കൊട്ടയിൽ കുറേ തൊപ്പിയൊക്കെ ഇട്ടിട്ട്, തൊപ്പി വേണോ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിൽക്കാൻ നടക്കും. അങ്ങനെ ഒരു ദിവസേ അയാൾ തൊപ്പി നല്ല വെയിലാണ് അങ്ങനെ വിൽക്കാൻ നടന്നിട്ട് അയാൾക്ക് ക്ഷീണമായി. അപ്പോൾ ആ തൊപ്പി കച്ചവടക്കാരന് തോന്നി ഞാനൊന്നിവിടെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു മരം കണ്ട്, വലിയൊരു മരം. ആ മരത്തിൻ്റെ ചോട്ടിൽ ഇയാളിങ്ങനെ ഇരുന്നിട്ട് അയാൾക്ക് ക്ഷീണം കൊണ്ടേ അയാൾ ഉറങ്ങിപ്പോയി, അയാൾ ഉറങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ആ കൊട്ടയിലില്ലേ ഒറ്റ തൊപ്പിയില്ല, ഒരൊറ്റ തൊപ്പിയില്ല. ഇയാൾ അങ്ങനെ ഇങ്ങനെ നിന്ന് പോയി, പടച്ചോനെ എൻ്റെ കുട്ടികൾക്ക് മിഠായിയൊക്കെ വാങ്ങേണ്ടതെല്ലാം വിറ്റിട്ട് എൻ്റെ തൊപ്പിയൊക്കെ ആര് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് കുറേ നോക്കി, അവിടെ ഇവിടെ ഒക്കെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അങ്ങനെ അയാളേ ആ തൊപ്പിക്കച്ചവടക്കാരില്ലേ, ആരാണ് തൊപ്പിക്കച്ചവടക്കാര, മേലോട്ടൊന്ന് തൂക്കിയത് ആ മരത്തിൻ്റെ മുകളിൽ. അപ്പോഴേ ഒരുപാട് കുരങ്ങന്മാരുണ്ട്, ഒരുപാട് കുരങ്ങന്മാരുണ്ട് ആ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് നിൽക്കണം, അവിടെ ഇരിക്കണം. ഇയാൾക്ക് സങ്കടമായി, ഇയാൾ പറഞ്ഞ് ഏയ് ഇങ്ങനെ തായോ തൊപ്പി തായോ എന്ന് പറഞ്ഞു. അപ്പോൾ കുരങ്ങന്മാരെന്താ കാണിക്കുന്ന, ഇങ്ങനെ കൈ കൊട്ടിയിട്ട് ഇങ്ങനെ കാണിക്കുക. ഇങ്ങോട്ട് തായോ എൻ്റെ തൊപ്പി ഇങ്ങോട്ട് തായോ എന്ന് പറയുമ്പോൾ കുരങ്ങന്മാരിങ്ങനെ കൈ കൊട്ടിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു ചെറിയ കമ്പ് ഉണ്ടല്ലോ മരത്തിൻ്റെ ഒരു ചെറിയ കൊമ്പ്, അതിങ്ങനെ എടുത്തിട്ട് കുരങ്ങനുണ്ട് കറിഞ്ഞു. അപ്പോഴോ കുരങ്ങന്മാരും എന്ത് ചെയ്യണമെന്നാ, ആദ്യമുള്ള കൊമ്പ് കായകളൊക്കെ എടുത്തിട്ട് അയാളങ്ങോട്ട് എറിഞ്ഞു. പടച്ചോനെ ഇനിയിപ്പോൾ എന്താ കാണിക്കുക റബ്ബേ, ഇൻ്റെ തൊപ്പി ഇങ്ങോട്ട് കിട്ടണ്ടേ എന്ന്. അവസാനം അയാൾക്കൊരു ബുദ്ധി തോന്നി, ഇയാളെ തലയിലൊരു തൊപ്പിയുണ്ട്, ഈ കച്ചവടക്കാരൻ്റെ തലയിലൊരു തൊപ്പിയുണ്ട്. ഇയാൾ എന്ത് ചെയ്തു, ആ തൊപ്പിൻ്റെ എടുത്തിട്ട് ഈ കുരങ്ങന്മാരെ ഒരൊറ്റ ഇറണ്ട് കൊടുത്തു. കുരങ്ങന്മാരെന്ത് ചെയ്തു, ആ തൊപ്പി അവരെ തലയിൽ നിന്ന് എടുത്തിട്ട് ഈ കച്ചവടക്കാരൻ്റെ നേരെ ഒരൊറ്റ ഇറണ്ട് കൊടുത്തു. അതോടുകൂടി തൊപ്പിയൊക്കെ ഉണ്ട് കിട്ടി, അയാൾ അതൊക്കെ പിറക്കി കൊട്ടയിലിട്ട്, എന്നിട്ട് അള്ളാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അയാൾ അള്ളാഹു രക്ഷപ്പെടുത്തിയതല്ലേ അല്ലേ. അപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞു. എന്താ പറഞ്ഞത്, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ പറഞ്ഞ അക്ഷരങ്ങളൊന്ന് എഴുതണം, വായിച്ച് പഠിക്കണം, ഈ കഥ ഒന്ന് പറഞ്ഞ് നോക്കണം കേട്ടോ. ഞാൻ പോട്ടെ, അസ്സലാമു അലൈക്കും.